रजु शरी विवाह आराधन स्वागत चढ़ आराधन आराधन बहुमान भक्तियों आराधन पदों क्या जस्ट वारे कुटा अच्छे कुटेट स्वागत मनुष्य प्रत्येक विवाह विशुद्धावस्थ अवाह पावर स्नेह अनुग्रह जीवन नि्य स्नेह सकल सोष दादावय अवड़े दासोत्र पावर निर्णय और अगले विश्वास स्नेह कृपये दैव नयस ओर कूटाई वसा कृप नल्कमें अवड़े सहाय कूड़ा जीवन कहलो रजुन शर मेल अवड़े आत्मा पकड़े स्नेह नीवा कृप नल्कमें दैवास अवड़े स्नेह पालन कूटायमें ये प्रार्थना कमे Thank you.
വരനും വധുവും നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും നിൽക്കാം. പ്രിയമുള്ളവരെ, റജു എന്ന ഈ പുരുഷനെയും ഷെറിൻ എന്ന ഈ സ്ത്രീയെയും വിവാഹം തമ്മിൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ഇവിടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വിവാഹം ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു ജീവിതാവസ്ഥയാണ്. ഇത് എത്രയും പരിപാലനമായി കരുതേണ്ടതാകുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കാനയിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് എന്തെന്ന് കേൾക്കുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനൊത്ത് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നു. ഇരുവരും ഒരു ദേഹമായി തീരുന്നു. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഇതിനെയോ ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടു എന്ന് വേണ്ട പ്രകാരം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും അതിൽ പ്രവേശിക്കേണ്ടതാകുന്നു. പ്രധാനം ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ തമ്മിലുണ്ടാകേണ്ട ആയുഷ്കാലം ഉണ്ടായവർക്കും സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായി പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും വിശുദ്ധീകരിച്ച് നേർപാതയിൽ നയിക്കേണ്ടതിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനും വിവാഹത്തിന്റെ ശ്രേഷ്ഠത അപ്രകാരം അംഗീകരിക്കപ്പെട്ട് മനുഷ്യ സമ്മതം ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ നിലനിൽക്കേണ്ടതിനുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുവാനായി റജുവും ഷെറിയും ഇവിടെ വന്നിരിക്കുന്നു. ആയതിനാൽ സഭയുടെ വ്യവസ്ഥകൾക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് അനുസരണമായി ഇവർ തമ്മിൽ വിവാഹം ചെയ്തുകൂടാ എന്നതിന് തക്ക കാരണം കാണിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുന്നതായാൽ ആയതിനെ ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതിരിക്കണം. റജു, ഷെറിൻ, നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ച് ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിലാരെങ്കിലും അറിയുന്നുവെങ്കിൽ ആയതിനെ ഇപ്പോൾ അറിയിച്ചു കൊള്ളണമെന്ന് ദൈവമുമ്പാകെ ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു.